കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, പി ജി അജിത്കുമാർ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. അപകടത്തിൽ പരിക്കേറ്റ ദൃശാന 6 മാസമായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പോലീസ് അനാസ്ഥ സംബന്ധിച്ച് നേരത്തെ മീഡിയ വൺ വാർത്ത നൽകിയിരുന്നു. വിവരങ്ങൾ നൽകാൻ അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട്. മുജ്തബ, ആ കുഞ്ഞ് 6 മാസമായി കോമ സ്റ്റേജിലാണ്. പോലീസിന് ഈ ഇടിച്ച വാഹനം ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇൻഷുറൻസ് അടക്കമുള്ള സഹായങ്ങൾ ആ കുടുംബത്തിന് കിട്ടണമെങ്കിൽ അത് അത്യാവശ്യവുമാണ്. ഇപ്പോൾ കോടതിയുടെ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്? രേഷ്മ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ ഇതുവരെ വാഹനം കണ്ടെത്താൻ കഴിയാത്തത്, ഇൻഷുറൻസ് തുക ലഭിക്കാത്തതിനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാനുള്ള ധനസഹായത്തിനുൾപ്പെടെയുള്ള വലിയ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു. എന്തായാലും ഈ വർഷം ഫെബ്രുവരി 17 ദൃശാനയെയും മുത്തശ്ശിയെയും കാറിടിക്കുന്നത്. പിന്നീട് അപ്പോൾ തന്നെ മുത്തശ്ശി മരിക്കുകയും ചെയ്തു. അന്ന് മുതൽ ദൃശാന ഒരേ കിടപ്പാണ്, കോമ സ്റ്റേജിലാണ്. ആദ്യം കേസ് അന്വേഷിച്ച പോലീസും പിന്നീട് കേസ് കൈമാറിയ ക്രൈംബ്രാഞ്ചും ഈ കുട്ടിയുടെ ഇടിച്ച വാഹനം ഏതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുട്ടിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദൃക്സാക്ഷിയായ അമ്മ സ്മിതയെ കാണാൻ പോലും ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. ഇതുൾപ്പെടെയുള്ള വാർത്ത കോഴിക്കോട് നിന്ന് അന്ന് ഷിത ജഗ്ദ് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കേസ് ഹൈക്കോടതിയിലുണ്ട്. നേരത്തെ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഹായം നേടുന്നതിന് കെൽസയോട് ഒരു ഒരു അവരുടെ സന്നദ്ധത ആരയുകയും ചെയ്തിരുന്നു. കെൽസ അതിന് തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നെന്തായാലും ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ പരിഗണനയിൽ ഇന്ന് ഹൈക്കോടതിയിൽ 206 നമ്പറായി ഈ കേസ് ഇപ്പോൾ വരുന്നുണ്ട്.